ഹായ്, കുറച്ച് കാലമായി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ഒന്ന് വന്ന് ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. സൈലം പ്രിഫർ ചെയ്തതിന് നന്ദി. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണ് തീർച്ചയായും നിങ്ങൾ സൈലം പ്രിഫർ ചെയ്തു എന്നുള്ളത്. കാരണം എഡ്യൂക്കേഷൻ ഏറ്റവും ആത്മാർത്ഥമായാണ് എപ്പോഴും ഞങ്ങൾ ആരംഭിച്ചത് മുതൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ കുട്ടികളെല്ലാവരും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരോട് ഞങ്ങളാൽ കഴിയും വിധം ആത്മാർത്ഥമായി ചേർന്ന് നിൽക്കാനുള്ള ശ്രമം സൈലം എപ്പോഴും നടത്തിയിരുന്നു. എഡ്യൂക്കേഷനെ അടിമുടി നവീകരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയിരുന്നു. അത് ടെക്നോളജി കൊണ്ടാവട്ടെ, അധ്യാപകരുടെ അപ്രോച്ച് കൊണ്ടാവട്ടെ, നമ്മളുടെ ക്ലാസ് റൂമിൽ നിലനിൽക്കുന്ന അന്തരീക്ഷമാവട്ടെ, എല്ലാത്തിലും സൈലം ഒരു പുതിയ മാതൃകയാണ് കേരളത്തിനും ഇന്ത്യക്കും പരിചയപ്പെടുത്തിയത്. അതിനെ പലപ്പോഴും ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ പുകഴ്ത്തിയിട്ടുമുണ്ട്. 2-3 മാസം മുമ്പേ ഫ്രണ്ട് ലൈനിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ആ ആർട്ടിക്കിളിനകത്ത് ഫ്രണ്ട് ലൈൻ പറയുന്നത് കുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ചും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു. ആ ആർട്ടിക്കിളിൽ ഒരിടത്ത് ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന ദേശീയ മാഗസിൻ എഴുതുന്നുണ്ട്, നോർത്തിലൊക്കെ ഇതാണ് ട്രെൻഡെങ്കിലും ഇതിനെഗെയിൻസ്റ്റ് ആയൊരു ട്രെൻഡ് സൗത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ സൈലം ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി സ്ട്രെസ് ഫ്രീ ക്യാമ്പസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ ക്ലാസ് മുറിയിലും ക്യാമ്പസിലുമൊക്കെ കുട്ടികൾ ഹാപ്പിയാണ് എന്നറിയുന്നു എന്നൊക്കെ ഫ്രണ്ട് ലൈൻ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. നമ്മളുടെ സമീപനത്തെ, നമ്മളുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ബോധ്യത്തെ ഒരു ദേശീയ മാഗസിൻ ആ അർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നതിനെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. നമ്മളുടെ ക്യാമ്പസിനെ കുറിച്ചാണ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്, നമ്മൾ ഉണ്ടാക്കുന്ന റെവല്യൂഷനെ കുറിച്ചാണ് ആ അർത്ഥത്തിൽ ഇന്ത്യ സംസാരിക്കുന്നത് എന്നതിനെ വലിയ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിൽ മാത്രം മതിയോ എന്നൊരു ചോദ്യം നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഇതൊന്നും കേരളത്തിൽ മാത്രം പോരാ, നമുക്ക് തമിഴ്നാട്ടിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും കർണാടകയിലേക്കും ഒക്കെ പോവേണ്ടതുണ്ട്. സൈലം തമിഴ് ഓൾറെഡി അതിൻ്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരുപാടേറെ സുഹൃത്തുക്കൾ തമിഴ്നാട്ടിലൊക്കെയുള്ള ആളുകൾ സൈലം തമിഴിൻ്റെ ഭാഗമായി ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ സൈലം തമിഴിൻ്റെ ഓൺലൈൻ ബാച്ചിനകത്ത് നിങ്ങളിൽ പല ആളുകൾക്കും സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ എനിക്കറിയാം. പുതിയൊരു വിശേഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമ്മളുടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ ഹൈബ്രിഡ് ക്യാമ്പസ് കോയമ്പത്തൂരിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വിശേഷമാണ്. നിങ്ങളോടാണ് അത് പറയേണ്ടത്. കാരണം സൈലത്തെ പ്രിഫർ ചെയ്ത, സൈലത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് നിങ്ങളെ അത് അറിയിക്കണം എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങളെ ഒഫീഷ്യലി അറിയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സൈലം കോയമ്പത്തൂരിൻ്റെ ആദ്യ ബാച്ച് 27-ാം തീയതി, ആദ്യത്തെ നീറ്റ് ബാച്ച് 27-ാം തീയതി വരികയാണ്. തമിഴ്നാട്ടിൽ ഒരിടത്തും കാണാത്ത അഡ്മിഷനാണ് സൈലം കോയമ്പത്തൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെ സൈലത്തെ ഏറ്റെടുത്തു എന്നതിൻ്റെ അടയാളമാണ്. കാരണം തമിഴ്നാടിന് അത്ര കണ്ട് പരിചയം ഉണ്ടായിരിക്കില്ല സൈലത്തെ. നിങ്ങളുടെ ഫീഡ്ബാക്ക്, സൈലം ഗംഭീരമാണ് എന്ന് നിങ്ങൾ അറിയിച്ചതിൻ്റെ തുടർച്ചയിലാണ് ഇത്രയും ആളുകൾ കോയമ്പത്തൂരിലേക്ക് ഒഴുകി വരാൻ പോകുന്നത്. 27-ാം തീയതി കോയമ്പത്തൂരിൽ സൈലത്തിൻ്റെ ആദ്യ ബാച്ച് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് വരുന്ന, അതിൻ്റെ അഡ്മിഷൻ എത്തുന്ന ആളുകളുടെ വീഡിയോസൊക്കെ സൈലത്തിൻ്റെ തമിഴ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ഇതൊക്കെ ഞങ്ങൾ ഹൃദയത്തിൽ ഇത്രമേൽ സൈലത്തെ കൊണ്ടു നടന്നതിൻ്റെ റിഫ്ലക്ഷനാണല്ലോ എന്നതിൻ്റെ അഭിമാനവും സന്തോഷവും നിങ്ങൾക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. തമിഴ്നാട്ടിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട്, റിലേറ്റീവ്സിനോട്, പാലക്കാടിനും അതിനപ്പുറത്തും ഒക്കെ കിടക്കുന്ന തമിഴ് സംസാരിക്കുന്ന ആളുകളോടൊക്കെ പറയണം, തൊട്ടടുത്താണ് കോയമ്പത്തൂരിലെ ക്യാമ്പസ്. കോയമ്പത്തൂരിലെ സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് അടിപൊളിയാണ്, അടിപൊളി ഫാക്കൽറ്റീസാണ്. എല്ലാ അർത്ഥത്തിലും സൈലത്തിൻ്റെ മുഴുവൻ സംവിധാനവും കോയമ്പത്തൂരിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. തമിഴ്നാട്ടിലെ ആദ്യത്തെ ക്യാമ്പസാണ്. അതിന് അതിൻ്റേതായ ഗൗരവത്തിൽ നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം നിങ്ങളിത് കൊണ്ടുപോകണം. ഇതുവരെ ഞാൻ വന്ന് ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണമെന്നൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒഫീഷ്യലി ഞാനിത് പറയുന്നത്, തമിഴ്നാട്ടിലെല്ലായിടത്തേക്കും സൈലത്തെ എത്തിക്കേണ്ടത് നിങ്ങളാണ്. നമ്മളുടെ പരസ്യങ്ങളോ പത്രമാധ്യമങ്ങളോ ഒന്നുമല്ല എത്തിക്കേണ്ടത്, നിങ്ങളാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്രയും കൃത്യമായി ക്ലാരിറ്റിയോടുകൂടെ മറ്റാർക്കും സൈലം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ബൗണ്ടറിക്കപ്പുറത്തേക്ക് സൈലത്തെ കാത്തിരിക്കുന്നവരുണ്ട്, അവരിലേക്കെല്ലാം നിങ്ങൾ സൈലത്തെ എത്തിക്കുക. സൈലം കോയമ്പത്തൂരിൻ്റെ ആദ്യ ബാച്ചിൽ തന്നെ അവർക്ക് വരാം. 27-ാം തീയതി അവിടെ സ്പോട്ട് അഡ്മിഷനുണ്ട്. ഇനി അഥവാ ആ ബാച്ചിൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ തുടർ ബാച്ചുകൾ അവർക്ക് പ്രിഫർ ചെയ്യാം. അവർക്ക് വിളിക്കാവുന്ന നമ്പർ ഇവിടെ തരുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ച്
സൈലത്തിൻ്റെ അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം. സൈലം കോയമ്പത്തൂരിനെ, സൈലം തമിഴിനെ നമുക്ക് അതിഗംഭീരമാക്കണം. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം. താങ്ക് യു.